ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:3 വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവാചകന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടു, അറിഞ്ഞു. 9 മാസമായപ്പോൾ നിന്നെ വിശുദ്ധീകരിച്ചു, പ്രവാചകനായി നിയോഗിച്ചു. പ്രേഷിതർ, ധ്യാനഗുരുക്കന്മാർ, വചനപ്രഘോഷകർ, ശുശ്രൂഷകർ, നമുക്കുള്ള ദൈവവചനമാണ് ജെറമിയയിലൂടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ബാലനാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, പറ്റില്ല, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് നീ സംസാരിക്കണം. ജെറമിയ അധ്യായം 1 മുഴുവനും നമുക്ക് വായിച്ചാലറിയാം, കൈനീട്ടി അധരങ്ങളെ സ്പർശിച്ചുകൊണ്ട് വചനം നാവിലെ തേൻകട്ട പോലെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്നെ രക്ഷിക്കാനായി ഞാനുണ്ട്, നീ ഭയപ്പെടരുത്, ഭയം ഒട്ടും പാടില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. പിന്നീട് പറഞ്ഞു, പിഴുതെറിയുവാൻ, ഇടിച്ചു തകർക്കാൻ, നശിപ്പിക്കാൻ, തകിടം മറിക്കാൻ, പണിതുയർത്താൻ, നട്ടു വളർത്താൻ, ഇതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളുടെ ഓരോ സിറകള് ജ്വലിക്കണം, രക്തം ജ്വലിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ള ഓരോ വിളിയാണ് ജെറമിയയിലൂടെ ദൈവം പറയുന്നത്. നമുക്കുള്ള വിളിയാണത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൗത്യം, ശുശ്രൂഷകരുടെ ദൗത്യം, വചനപ്രഘോഷകരുടെ ദൗത്യം, ധ്യാന ഗുരുക്കന്മാരുടെ ദൗത്യം എല്ലാം ഇതിലുണ്ട്. ഭയപ്പെടേണ്ട, രക്ഷിക്കാനായി ഞാൻ നിന്റെ കൂടെയുണ്ട്. ജോഷുവ 1:9, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ശക്തനും ധീരനുമായിരിക്കുക. അതുകൊണ്ട് യാതൊന്നും, പുറത്തു നടക്കുന്ന ഒരു ബഹളങ്ങളും കോലാഹലങ്ങളും ഒരു ശത്രുനിര സൈന്യങ്ങളും നമ്മളെ ബാധിക്കയില്ല. കാരണം രക്ഷിക്കാനായി അവൻ നമ്മുടെ കൂടെയുണ്ട്. ഓരോ സ്റ്റെപ്പിലും ഓരോ കാലടിയിലും കർത്താവ് നമ്മുടെ പാദങ്ങളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട. ആമേൻ.